ചോ പള്ളിയൊക്കെ പുതുക്കി പണിയേണ്ടി വരുമല്ലോ അച്ഛാ. അതല്ലോ അങ്ങനെ എന്തോ ആണ് അച്ഛാ പള്ളി നിറച്ചിപ്പോ. എടാ ഈ കണ്ണ് വെക്കാതോ. എടാ അത് നമ്മുടെ അവറാച്ചോ. ആ അവറാച്ച അച്ഛാ. ഏ വിളിച്ച അവറാച്ചോ. നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞത് അങ്ങനെ വരുന്നേ പോകാമെന്ന്. ഇങ്ങോട്ട് വാ മച്ചി. ആ അച്ഛോ ഈ സുബിഷേക് സ്തുതിയായിരിക്കട്ടെ. എടാ അവറാച്ചോ ആ താൻ പണി ചെയ്യുന്ന കാശ് മൊത്തം കൊണ്ടുപോയി മാറി കൊടുക്കുവാന്ന് ഇടവാരൊരു സ്തുതി ഉണ്ടല്ലോ. ആരാച്ചോന്നെ പറഞ്ഞേ? അതൊക്കെ ഞാൻ അറിഞ്ഞു. ഇങ്ങനെ ആ സൂക്ഷിച്ചു മറ്റൊക്കെ നടന്നോ? ചൈന എന്നാ കൊറോണ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. മോളെ വാ നമുക്ക് തിരികെ എത്തിക്കാം. എന്റെ ഭർത്താവേ മൂന്നാഴ്ച ഈ വീട്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഇവന്റെ കല്യാണം നീണ്ടു പോവാനല്ലോ ഈശോയെ. ഈ കൊറോണ എങ്ങനെയും മാറ്റി തരണമേ. ആമേൻ. അമ്മ അമ്മയുടെ ഫോൺ അടിക്കുന്നു. പള്ളിന്ന് സൂസമാൻ്റെ തോന്നുന്നു. ഹലോ ആടി സൂസമ്മ പറ. ഓ എന്നാ വിശേഷം ആടി, പള്ളിയിലൊക്കെ പോയിട്ട് എത്ര നാളായി. ആ കൃപാനയോ ലൈവോ എന്തില്ല? ഏത് ട്യൂബാ? യൂട്യൂബോ? അത് കൊള്ളാലോ. ആഹാ ഞാൻ അന്ന പിള്ളേരോടൊന്ന് പറയാം. എത്ര മണിക്കാ? ആഹാ 7:45. ഓക്കെ ഓക്കെ ഞാനൊന്ന് പറയാവേ. ആ ശരി ശരി. മോനെ വീട് കത്തിക്കോ? കഴിഞ്ഞ ആഴ്ച ഒരു പാത്രം കൊട്ടുന്ന കണ്ടു. ഓ എനിക്ക് വയ്യ, കല്യാണ പ്രായമായി, എൻ്റെ ഒരു കുഞ്ഞുകളി മാറിയിട്ടില്ല. ഹലോ എന്തുണ്ടെടി? ഹലോ സൂസമ്മേ എന്തൊക്കെയുണ്ട് വിശേഷം? ആ നീ ഇന്നലെ പള്ളി പോയായിരുന്നോ? ആ അച്ഛൻ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടു പള്ളിയിൽ ആള് കുറവാന്ന്. ആ ഫോട്ടോ നീ കണ്ടോ? എന്താ കാടാ, പള്ളി മൊത്തം കാട് കയറി. അടുത്ത ആഴ്ചയോ പള്ളിയിലോ? ഓ ഞാനൊന്ന് വരുന്നില്ലോ അച്ഛേ. ആ ഈ ചേട്ടൻ്റെ കല്യാണം വരുന്നത്. ആഹാ അപ്പോൾ ഷോപ്പിംഗ് കുറേ ഉണ്ട്, അത് ചെയ്യണം. ആ പിന്നെ കല്യാണത്തിന് വന്നില്ലെങ്കിലും റിസപ്ഷന് നേരെ എത്തിക്കണം. ആ എന്നാ ശരി. വാനിൽ നിന്നോരു മകുടം. എടാ കപ്പിയാറേ, ഈ ഇന്നടുത്ത പിച്ച്, ഇന്നത്തെ കല്യാണത്തിൻ്റെ അടുത്ത് പിച്ച്, ആ മാത്തുക്കുട്ടിയുടെ മോളിലെ കല്യാണത്തിൻ്റെ അടുത്ത് അത്ര ശരിയായിട്ടില്ലല്ലേ. എടാ കപ്പിയാറേ, ചെറുക്കനെയും പെണ്ണിനെയും വീട്ടിൽ നിന്ന് 4-3-7 പേരെ ഇന്ന് കല്യാണത്തിനുണ്ടായിരുന്നു. എന്തായിരിക്കും കാരണം? അച്ഛാ കല്യാണമില്ല, മംഗളമായിരുന്നു കേട്ടോ. റോജോ കല്യാണമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ചെക്കൻ്റെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് 10-15 പേരെ ഉള്ളായിരുന്നല്ലോ. ലോക്ക്ഡൗണും കഴിഞ്ഞ് അതിൻ്റെ എന്താ പറയുക ഇളവുകളും വന്ന് 10-20 പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന സാഹചര്യമായിട്ട് എന്ത് പറ്റിയിടോ? എന്നാ പറയാനാ അച്ഛാ, എന്നാ സാധനത്തിൻ്റെ പേര്? ഓൺലൈനോ ലൈവോ യൂട്യൂബോ? എല്ലാവരും ആ സംഭവത്തിൽ കൂടെ കാണുന്നുണ്ടെന്നേ. ഇപ്പോൾ ആർക്കാ പള്ളിയിൽ വരാനൊക്കെ താല്പര്യം? ഇടവക്കാരൊക്കെ ഇനി എന്ന് കാണാൻ പറ്റും. എന്തോ എന്തോ അച്ഛാ, ഇടവക്കാരെയൊക്കെ ഇന്ന് കാണാം. അച്ഛൻ റിസപ്ഷൻ വരത്തില്ലയോ? അങ്ങ് വന്നേക്കണം, ഞാനങ്ങ് പോവാം. നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ട്.
നവദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് അച്ഛന് രണ്ട് വാക്ക് സംസാരിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം കൊണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയ ദൈവജനങ്ങളെ, ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആന്റണിയുടെയും ക്ലാരയുടെയും പുതിയ ജീവിതത്തിന് ആശംസ അറിയിക്കാൻ വേണ്ടിയാണ്. ഈ സന്തോഷത്തിൻ്റെ സുദിനത്തെ ദിവസത്തിൽ നിങ്ങളോട് ഒരു ചെറിയ ദുഃഖം പങ്കുവെക്കുന്നതിൽ എനിക്ക് മതിയായ ദുഃഖമുണ്ട്. എങ്കിൽ പോലും ഇതാണ് അതിന് അനുയോജ്യമായ സ്ഥലമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കൊറോണയുടെ പേരും പറഞ്ഞ് നമുക്ക് ആർക്കും പള്ളികളിൽ പോകണ്ട, പ്രാർത്ഥിക്കുകയും വേണ്ട. ആഘോഷം നടത്തുന്നിടത്തും ഷോപ്പിംഗ് മാളുകളിലും എല്ലാവരും പോകുന്നുണ്ട്. അവിടെ നിന്നും കൊറോണ പിടിക്കും, എന്നാൽ പള്ളിയിൽ പോയാൽ മാത്രം കൂടി. കൊറോണ വന്നപ്പോൾ അത് ദൈവത്തെ നിരസിക്കാനും പള്ളികളിൽ പോകാതിരിക്കാനും ഭവനങ്ങളിൽ പ്രാർത്ഥന നിർത്താനുമായുള്ള അവസരമായി നാം കണ്ടു. സന്തോഷവും സമൃദ്ധിയും ഉള്ളപ്പോൾ മാത്രമല്ല ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ കൂടെ നിൽക്കുന്ന ദൈവത്തെ നാം മറന്നുപോയി. കോവിഡ് വന്നപ്പോൾ പള്ളികൾ പൂട്ടിയപ്പോൾ നമ്മുടെ ഭവനങ്ങൾ ദേവാലയമാകണമെന്ന് നാം തിരിച്ചറിഞ്ഞു. എന്നാൽ എത്ര ഭവനങ്ങൾ ദേവാലയമായി മാറി, ദൈവമില്ല എന്ന് പോലും നമ്മളിൽ പലരും ചിന്തിച്ചില്ല. സങ്കടങ്ങളിൽ കഷ്ടതകളിൽ ദൈവത്തിങ്കിലേക്ക് തിരിയാതെ അവനെ പഴിച്ചറിയുന്നവരല്ലേ നമ്മിൽ പലരും. ഒരു കൊറോണ വന്നാൽ തകർന്നറിഞ്ഞു പോകുന്നതാണോ നാം ഇത്രയും കാലം ആർജിച്ചെടുത്തത്? നമ്മുടെ ദൈവവിശ്വാസം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ വീടുകളിൽ നിന്ന് കുർബാന കാണാനുള്ള അവസരം നമുക്കുണ്ടായിരുന്നു. 100 കൂടുതൽ പേർ പള്ളികളിൽ വരാൻ അവസരമുണ്ടായിരുന്നിട്ട് ഓൺലൈനിൽ കുർബാന കണ്ട് നിർവൃതി അടയുന്ന നാമമാത്ര ക്രിസ്ത്യാനികളായി മാറി നമ്മൾ പലരും. വന്ന വഴി മറക്കരുത്. ഇത്രയും നാൾ വഴി നടത്തിയ ദൈവത്തെ എങ്ങനെ തള്ളി പറയാൻ സാധിക്കും? പിതാവിൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് ദൂരെ കടന്നുപോയ ദൂർത്തുപുത്രനെ കാത്തിരിക്കുന്ന പിതാവിനെ പോലെ ഒരു ദൈവം നിന്നെയും കാത്തിരിക്കുന്നു. കൊറോണ സകലരെയും നശിപ്പിച്ചപ്പോൾ നമ്മിൽ ചിലരെ ബാക്കി വച്ചു. ആഘോഷങ്ങളിൽ മുഴുകി ജീവിക്കുവാനല്ല, വിശ്വാസത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ ജീവിതങ്ങളായി മാറുവാൻ വേണ്ടിയാണ്. നമുക്ക് വേണ്ടി 3 തറയ്ക്കപ്പെട്ട് രക്തം വാർന്ന് മരിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹം കാണാതെ പോകരുത്. അവൻ തൻ്റെ തിരുശരീര രക്തങ്ങൾ മുറിച്ച് നമുക്ക് തരുന്ന ഞായറാഴ്ചകളിൽ വീടുകളിൽ കുത്തിയിരുന്ന് സമയം പാഴാക്കുന്നതാണ് ഓരോരുത്തരും. എനിക്ക് ക്രിസ്തുവിനോട് ആദ്യമുണ്ടായിരുന്ന അതേ സ്നേഹത്തിലേക്ക് നമുക്ക് തിരികെ വരാം. നല്ലൊരു പുലരിക്കായി നമുക്ക് കാത്തിരിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.